തങ്ങളുടെ അണികൾക്ക് ഒരു പരിധിവരെ ഷാജിയെ പോലെയുള്ള നേതാക്കന്മാർക്കും കൃത്യമായ മതേതര രാഷ്ട്രീയ സാക്ഷരത കൊടുത്തില്ല എങ്കിൽ അത് മുസ്ലിം ലീഗിനല്ല കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒന്നായി മാറും. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പച്ചക്കൊടികൾ കാട്ടി ബി ജെ പി ഉത്തരേന്ത്യയിൽ കൊയ്ത നേട്ടം ചെറുതൊന്നുമല്ല. ലീഗ് നേതൃത്വം അത് തിരിച്ചറിയണം. അതുകൊണ്ട് ലീഗിൽ നിന്ന് ഉണ്ടാകുന്ന ആ മതേതരത്വത്തിലെ ഒരു ചെറിയ വ്യതിയാനം പോലും കോൺഗ്രസിനെ ഏൽപ്പിക്കുന്ന ആഘാതം വലുതായിരിക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2 സീറ്റ്, തമിഴ്നാട്ടിലെ 1 സീറ്റ്, അതിനപ്പുറം അവർക്കും ഈ രാജ്യത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന ലീഗിന് പക്ഷേ കോൺഗ്രസ്സിന് ഈ ലീഗിനുണ്ടാകുന്ന മതേതര വ്യതിയാനം കൊണ്ട് സംഭവിച്ചേക്കാവുന്ന തിരിച്ചടിയെക്കുറിച്ചുള്ള കൃത്യമായ ബോധമുണ്ടാകണം. ഒരു വിവരം കെട്ട ചെറുക്കൻ എന്തോ മുദ്രാവാക്യം വിളിച്ചു, വിവരം കെട്ട കുറേ ലീഗുകാർ അത് ഏറ്റു വിളിച്ചു എന്നു പറഞ്ഞ് സമാധാനിക്കാൻ കഴിയുന്നതല്ല അത്. കേസെടുത്തില്ലേ, ഞങ്ങളവരെ പുറത്താക്കിയില്ലേ, മാപ്പ് പറഞ്ഞില്ലേ എന്നൊക്കെ ലീഗിന് ന്യായീകരിക്കാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നം ലീഗിൽ ഈ മതേതരത്വമെന്ന് പറയുന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ അണികൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതിൻ്റെ ഉത്തരവാദികളിൽ ഈ ഷാജിയെപ്പോലെയുള്ള ആളുകളുമുണ്ട്. അവരുടെയൊക്കെ പ്രസംഗങ്ങൾ ഈ മതവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു മതേതര ചേരിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ മതമാണ് 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 ഞങ്ങളെ നയിക്കുന്നത് എന്ന് ഷാജിയെപ്പോലെയുള്ളവർ നിരന്തരമായി പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായി അണികളിലുമൊക്കെ ചെറിയ നിലയിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് മണിപ്പൂർ ഐക്യദാർഢ്യ റാലിയിലും ഇത്തരത്തിലുള്ള ഒരു പ്രകോപന മുദ്രാവാക്യം വിളിക്കാൻ ആ ചെറുപ്പക്കാർ തയ്യാറാകുന്നത്. ഇതൊക്കെ ഇങ്ങനെ വേണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവുകയാണ്. ഏതു തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെയും നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. ലീഗിൻ്റെ നേതൃതലത്തിൽ അത്തരം ധാരണയുള്ള മനുഷ്യർ തന്നെയാണ്. ഫാസിസത്തിനെതിരായ പോരാട്ടത്തെ വേറൊരു തരം ഫാസിസം കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന തിരിച്ചറിവുള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷേ ആ തിരിച്ചറിവ് ഇടത്തട്ടിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കുണ്ടാകണം, പ്രാദേശിക നേതാക്കന്മാർക്കുണ്ടാകണം, ഈ പറയുന്ന വിവരം കെട്ട മുദ്രാവാക്യം വിളിച്ച ചെറുപ്പക്കാരെ പോലുള്ളവർക്കുണ്ടാകണം. ഇപ്പം യൂത്ത് ലീഗൊക്കെ സാധാരണഗതിയിൽ കേരളത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടനകളിലൊന്നാണ്. അങ്ങനെ കൃത്യമായ കേഡർ സ്വഭാവം നിലനിർത്തുന്ന യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകന് മണിപ്പൂർ ഐക്യദാർഢ്യ റാലിയിൽ ഇത്തരമൊരു പ്രകോപന മുദ്രാവാക്യം വിളിക്കാൻ തോന്നിയത് തന്നെ ആ സംഘടനയ്ക്കുണ്ടാകുന്ന അപജയമാണ്. പി കെ ഫിറോസൊക്കെ വലുതായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതായത് ഒരു ചെറിയ ഇടത്തു നിന്നുണ്ടാകുന്ന തീപ്പൊരിമതി ദേശീയ തലത്തിൽ കോൺഗ്രസിനും പ്രതിപക്ഷ സഖ്യത്തിനും വലിയ തിരിച്ചടിയാകാൻ ഇപ്പോൾ തന്നെ കണ്ടില്ലേ? ഇതാണ് അവരുടെ വലിയ ചർച്ചാ വിഷയം. മണിപ്പൂരിനെ മറയ്ക്കാൻ എന്തുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഹിന്ദുക്കളെ വംശഹത്യയ്ക്ക് വിധേയമാക്കി കളയുമെന്ന് മുദ്രാവാക്യം വിളിച്ചുവെന്നൊക്കെയാണ്. എന്താണ് അത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മൾ കേരളീയർക്കുണ്ട്. ആ മുദ്രാവാക്യം കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കാനെന്നുള്ള ധാരണ നമ്മുടെ മലയാളികൾക്കുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെയല്ല, അവർ അതിനെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുകയാണ്.